നമസ്കാരം. 2023 ലാസ്റ്റ് ക്വാർട്ടറിലേക്കാണ് ഇപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി കടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച ഓഫേഴ്സാണ് ഇപ്പോൾ എല്ലാ വാഹന നിർമ്മാതാക്കളും കൊടുക്കുന്നത്. സാധാരണഗതിയിൽ മാരുതി സുസുക്കി അത്ര കണ്ട് ഓഫേഴ്സൊന്നും കൊടുക്കാറില്ല. കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അറീന ഷോറൂം വഴിയാണ് മാക്സിമം ഓഫേഴ്സ് കൊടുക്കുന്നത്. എന്നാൽ ഇപ്പോൾ നെക്സയിൽ നിന്നും മികച്ച ഓഫേഴ്സ് വരുന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളെല്ലാം കാത്തിരുന്ന അല്ലെങ്കിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഇത്തരം വാഹനങ്ങൾക്ക് നല്ല ഒരു ഓഫറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. 2024 കടക്കുമ്പോൾ അവശ്യ സാധനങ്ങളുടെയും സ്റ്റീലിൻ്റെയൊക്കെ വില വളരെയധികം കൂടാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹ്യുണ്ടായി മാരുതി പോലുള്ള കമ്പനികൾ ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു അവരുടെ 2024 പ്രൊജക്റ്റിൽ തീർച്ചയായിട്ടും പുതിയ വാഹനങ്ങൾ വരും. അതുമാത്രമല്ല വാഹനങ്ങളുടെ പ്രൈസ് കൂടും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഓഫർ വളരെ മികച്ച ഓഫറാണ്. നല്ല രീതിക്ക് ജുഡീഷ്യസ് ആയിട്ട് നിങ്ങൾക്കൊരു വാഹനം വേണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഓഫർ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്നൊരു വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസത്തിൽ എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ലോഗിലേക്ക് എവർക്കും ഹാർദ്ദമായ സ്വാഗതം. നമ്മുടെ വ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞു ചാനലിലൊന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ്സ് അതിനാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിലൂടെയാണ് നമ്മുടെ ചാനലിൻ്റെ പ്രോഗ്രസ് അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ദിശ കറക്റ്റാണോ എന്ന് മനസ്സിലാക്കുന്നത്. അതിനൊരുപാട് നന്ദിയുണ്ട്. നിങ്ങളൊരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യമേ തന്നെ നമ്മൾ പറയട്ടെ, മാരുതി സുസുക്കിയുടെ 2023 ഏറ്റവും വലിയൊരു ഫ്ലോപ്പ് എന്ന് തന്നെ ഞാൻ പറയും. നല്ല ഹൈപ്പ് ഉണ്ടാക്കിയൊരു വാഹനമാണ്. ഫ്ലോപ്പ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം വാഹനം മോശമായതുകൊണ്ടല്ല, K15B സീരീസ് എഞ്ചിൻ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, 4-സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, ഈ വാഹനത്തിൽ ഒരുപാട് പാർട്ട് ഷെയറിംഗ് ഉണ്ട്, ഓൾ ഗ്രിപ്പ് പ്രോ എന്ന് പറയുന്ന വളരെ മികച്ച ഫീച്ചറുണ്ട്. ഹൈലി കേപ്പബിൾ ആയിട്ടുള്ളൊരു വാഹനമാണ്. മാരുതി സുസുക്കി ജിംനിയാണ്. ഓവർ പ്രൈസ്ഡ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ നമുക്കറിയാം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഈ ഒരു വീഡിയോയിൽ ഞാനത് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തണ്ടർ എഡിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു എഡിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൂടെ തന്നെ ഇതിൻ്റെ സെറ്റാ വേരിയൻറ്റിന് 2,50,000 രൂപയുടെ ഒരു ഡിസ്കൗണ്ടാണ് കൊടുക്കുന്നത്. അതുമാത്രമല്ല തണ്ടർ എഡിഷൻ്റെ കിറ്റോടുകൂടിയാണ് ഈ ഒരു വാഹനം ഷോറൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അതുമാത്രമല്ല ആൽഫ വേരിയൻറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1,50,000 രൂപയുടെ ബെനിഫിറ്റ് അവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാരുതി സുസുക്കിയുടെ ജിംനി കൺസിഡർ ചെയ്യുന്ന ആളുകൾക്കെല്ലാം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കേണ്ട സമയമാണ്. ഈ ഒരു വാഹനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു സെറ്റാ വേരിയൻറ്റാണ്, ഇതിൻ്റെ വാല്യൂ ഫോർ മണി എന്ന് ഞാൻ പേഴ്സണലി പറയുന്നു. ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ സെറ്റാ വേരിയൻറ്റിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് ജസ്റ്റ് എബോ 10.5 ലക്ഷമാണ്. വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 10,74,000 രൂപയാണ്. എന്തായാലും ഓൺ റോഡ് ഈ ഒരു വാഹനം വരുമ്പോഴത്തേക്കും 12.5 ലക്ഷത്തിൻ്റെ മുകളിൽ നിൽക്കും. തീർച്ചയായിട്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു വാഹനം ഓവർ പ്രൈസ്ഡ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 9.99 ലാക്കാണ് ഇതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു സെറ്റാ വേരിയൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ്റെ എക്സ്ഷോറൂം പ്രൈസ് ആയിട്ട് വെക്കേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ഒരു വാഹനം മികച്ച സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വാഹനമായി മാറിയേനെ. എന്നാലും ഈ ഒരു വാഹനം ഇപ്പോൾ കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മികച്ചൊരു വാഹനമാണ്, മികച്ച സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വാഹനമാണ്. ഈ ഒരു പ്രൈസിൽ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വാഹനം എടുക്കുന്നുണ്ടെങ്കിൽ ആൽഫ എന്ന് പറയുന്ന ഒരു മോഡലിനേക്കാൾ നല്ലത് സെറ്റയുടെ മാനുവൽ ട്രാൻസ്മിഷൻ തന്നെയാണ്. ഏകദേശം 30,000 രൂപയുടെ മുകളിൽ വില വരുന്ന തണ്ടർ എഡിഷൻ കിറ്റുകളും നമുക്ക് ഇതിനോടുകൂടെ കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല വീൽ കപ്പ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, ബാക്കിലെ വീൽ ഉണ്ടല്ലോ സ്പെയർ വീല്, അതിനെ കവർ ചെയ്യുന്ന ആ ഒരു ക്യാപ്പ് അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്സ്ഷോറൂം പ്രൈസിൻ്റെ കുറവെന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ റോഡ് ടാക്സിലും അതുമാത്രമല്ല ഇൻഷുറൻസിലൊക്കെ വളരെയധികം വ്യത്യാസമുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ജിംനിയുടെ തണ്ടർ എഡിഷൻ എടുക്കേണ്ട ആൾക്കാർക്ക് ഇപ്പോൾ തീർച്ചയായിട്ടും സീറ്റ വേരിയൻ്റ് കൺസിഡർ ചെയ്യാവുന്നതാണ്. ആൽഫയ്ക്കും നല്ല ഓഫറുണ്ട്. 1.5 ലക്ഷം രൂപയാണ് ആൽഫയുടെ ഒരു ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അതുമാത്രമല്ല കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന 2024 മികച്ച ഒരു എഞ്ചിനോടുകൂടി മികച്ച അപ്ഡേഷനോടുകൂടി മുഖം എനിക്ക് വരാൻ പോകുന്ന അർബൻ SUV എന്നൊക്കെ അവർ വിളിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു വാഹനത്തെ ഒരു കോമ്പാക്റ്റ് കാറ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹാച്ച് പാക്ക് ടോൾ ബോയ് കോൺസെപ്റ്റിലുള്ള ഒരു ഹാച്ച് പാക്ക് വാഹനം എന്നുള്ള രീതിയിൽ മാത്രമേ കാണുകയുള്ളൂ. ദ ഓൾ ന്യൂ മാരുതി സുസുക്കി ഇഗ്നിസ് ആണ്. ഇഗ്നിസ് എന്ന് പറയുന്നത് മികച്ചൊരു വാഹനമാണ്. ബാക്കിലെ തൈ സപ്പോർട്ടൊക്കെ കുറച്ച് കുറവാണ് എങ്കിലും വളരെ നല്ലൊരു വാഹനമാണ്. പണ്ട് ജപ്പാനിലൊക്കെ ഉണ്ടായിരുന്ന സെർവോ എന്ന് പറയുന്നൊരു വാഹനത്തിൻ്റെ അല്ലെങ്കിൽ കാറിൻ്റെ ചില ഡിസൈൻ ആസ്പെക്റ്റൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. എന്തുകൊണ്ടോ ഈ ഒരു കാറ് വളരെ മികച്ചൊരു കാറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ബാക്കിലെ തൈ സപ്പോർട്ടൊക്കെ കുറച്ചൊന്ന് കോംപ്രമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ ഈ ഒരു കാറ് കൺസിഡർ ചെയ്യാം. ഈ വാഹനത്തിന് ഇപ്പോൾ 62,000 രൂപയുടെ ഓഫേഴ്സാണ് കമ്പനി കൊടുക്കുന്നത്. ഇതൊരിക്കലും ഒരു ഷോറൂമുകാർ കൊടുക്കുന്നതല്ല, ഇത് മാരുതി സുസുക്കി എന്ന് പറയുന്ന കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഓഫറാണ്. മികച്ച അർബൻ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന മികച്ചൊരു വാഹനമാണ്. എഞ്ചിൻ എന്ന് പറയുന്നതിന് ഒരു കുറ്റവും നമുക്ക് എഞ്ചിന് പറയാനില്ല. 1.2 ആണ്, 4 സിലിണ്ടർ എഞ്ചിനാണ്, മികച്ച എഞ്ചിനാണ്. അതുമാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റിയെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, കാരണം സേഫ്റ്റി എത്ര കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്.
അത് മാത്രമല്ല, ഒരുപാട് പഴി കേട്ടിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ബിൽ ക്വാളിറ്റിയെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും മാരുതി സുസുക്കി ബലിനോ എപ്പോഴും ആദ്യത്തെ 10 വാഹനങ്ങൾ അല്ലെങ്കിൽ ഹോട്ട് സെല്ലിംഗ് വാഹനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ ഒരു 3-ഓ 4-ഓ 1-ഓ സ്ഥാനങ്ങളിലൊക്കെ വരുന്നൊരു വാഹനമാണ് മാരുതിയുടെ ബലിനോ എന്ന് പറയുന്നത്. ഇപ്രാവശ്യം മാരുതി സുസുക്കി ബലിനോയ്ക്ക് കമ്പനി തന്നെ 52,000 രൂപയുടെ ഡിസ്കൗണ്ട് ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 6,34,000 രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഈ ഒരു ഓഫർ വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാരുതി ഇതുവരെയായിട്ടും ഫ്രോങ്സിനാണെന്നുണ്ടെങ്കിലും, ഫ്രോങ്സ് എന്ന് പറയുന്നത് ബേസിക്കലി ബലിനോ തന്നെയാണ്. ബലിനോ കുറച്ചൊന്ന് അപ്ലിഫ്റ്റ് ചെയ്തിട്ട് ഫ്രണ്ടിലെ ഗ്രില്ലൊക്കെ ഒന്ന് മാറ്റി ഗ്ലോബൽ മാർക്കറ്റിലുള്ള എസ്ക്രോസിൻ്റെ ഗ്രില്ലെല്ലാം കൊടുത്തിട്ട് കൊണ്ടുവന്നൊരു വാഹനമാണ്. പക്ഷേ അത് വളരെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിരുന്നു. ജിംനി എന്ന് പറയുന്ന വളരെ ഹൈപ്പുള്ള വാഹനം വന്നതുകൊണ്ട് മാത്രം 2023 ഓട്ടോ എക്സ്പോയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു വാഹനമാണ് ഫ്രോങ്സ്. ഫ്രോങ്സിന് 20,000 രൂപയുടെ ബെനിഫിറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാരുതിയുടെ ഏറ്റവും മികച്ചൊരു വാഹനമാണ് ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്നത്. ഇപ്പോൾ ക്രെറ്റ, അതുപോലെ സെൽറ്റോസ്, കുഷാക്ക്, ടൈഗോണ്, ആസ്റ്റർ ഇങ്ങനെയുള്ള ഈവൻ എലിവേറ്റ് വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഔട്ട്ഡേറ്റഡായി പോയോ എന്ന് സംശയിക്കാവുന്ന ഒരു വാഹനമാണ് ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്നത്. ഗ്രാൻഡ് വിറ്റാരയ്ക്ക് ഇപ്പോൾ മികച്ച ഓഫേഴ്സാണ് കമ്പനി കൊടുക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് വിറ്റാരയുടെ ബേസ് മോഡലുകളായിട്ടുള്ള ഡെൽറ്റ ആണെന്നുണ്ടെങ്കിലും, അതുമാത്രമല്ല സിഗ്മയൊക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ വാല്യൂ ഫോർ മണിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോന്ന് അറിയില്ല, ഇപ്പോൾ ക്രെറ്റ ഇത്രയും കാലമായിട്ട്, 2020 അപ്ഡേഷൻ വന്നതിന് ശേഷം ക്രെറ്റ ഇത്രയും കാലമായിട്ട് ക്രെറ്റയ്ക്ക് ഒരു പുതുമയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോഴും ക്രെറ്റയ്ക്ക് നല്ല വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതുമാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹ്യുണ്ടായുടെ ഭാഗത്തു നിന്ന് ക്രെറ്റയ്ക്ക് യാതൊരു ഓഫറും വന്നിട്ടില്ല. പക്ഷേ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് ഇപ്പോൾ മാരുതി സുസുക്കി ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 30,000 രൂപയുടെ ഡിസ്കൗണ്ട് ഓഫേഴ്സാണ് ഗ്രാൻഡ് വിറ്റാരയ്ക്കുള്ളത്. തീർച്ചയായിട്ടും ഗ്രാൻഡ് വിറ്റാര കൺസിഡർ ചെയ്യേണ്ട ആളുകൾ, ആ ഒരു സെഗ്മെൻറ്റിൽ വേറെ പല വാഹനങ്ങളുമുണ്ട്. പേഴ്സണലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ബലീന ഒരു നല്ല ചോയ്സാണ്. അതുമാത്രം ഫ്രോങ്സിനും നല്ല ഓഫേഴ്സ് ഉണ്ട്. ഫ്രോങ്സിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 20,000 രൂപയുടെ ഡിസ്കൗണ്ട് ഓഫർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രാൻഡ് വിറ്റാരയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ 30,000 രൂപയുടെ ഡിസ്കൗണ്ട് ഓഫറും കൊടുത്തിട്ടുണ്ട്. ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് അതിനൊരു ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെക്കോർഡ് വരെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വാഹനം 45 ലിറ്ററാണ് അതിൻ്റെ ഒരു ഫുൾ ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി. ആ ഒരു കപ്പാസിറ്റിയിൽ ഏകദേശം 1,500 കിലോമീറ്ററിന് അടുത്ത് ഈ ഒരു വാഹനം ഓൾ ഓവർ ഓടി എന്നുള്ള, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഓടി എന്നുള്ളൊരു റെക്കോർഡും ഈ ഒരു വാഹനത്തിന് ഈ അടുത്തിടെയായിട്ട് ന്യൂസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഓഫേഴ്സിൻ്റെ എല്ലാം കൂടുതൽ നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പ്ലിറ്റപ്പ് നമുക്ക് മനസ്സിലാക്കണം. ഇപ്പോൾ ബലീനോയുടെ കേസ് എടുക്കുകയാണെങ്കിൽ 52,000 രൂപയുടെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അതിൽ 25,000 രൂപ എന്ന് പറയുന്നത് കൺസ്യൂമർ ഓഫറാണ്. ഇത് ഓട്ടോമാറ്റിക്കിനും മാനുവലിനും അവൈലബിളാണ്. അതുപോലെ എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട്, കോപ്പറേറ്റീവ് ഓഫേഴ്സ് ഉണ്ട്. തീർച്ചയായിട്ടും ഇത്തരം ഓഫറുകൾ എന്താണെന്ന് നമ്മൾ ഒറ്റയടിക്കല്ല മനസ്സിലാക്കേണ്ടത്. അതിലൊരുപാട് സ്പ്ലിറ്റപ്പും ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിയറസ്റ്റ് ആയിട്ടുള്ള ഡീലേഴ്സിൻ്റെ അടുത്ത് പോവുക. അതുമാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാർ വാങ്ങണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു പുതിയ വാഹനം വാങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു അഡ്വൈസ് വേണമെന്നുണ്ടെങ്കിൽ, എൻ്റെ മിതമായ അറിവിൽ നിന്നുകൊണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. കാര്യം നിങ്ങൾ വീഡിയോ കാണുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ചാനൽ മുമ്പോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 2023 തീരാൻ പോവുകയാണ്. 2024 വാഹനത്തിൻ്റെ വില കൂടാൻ പോവുകയാണ്. എല്ലാ മിക്കവാറും എല്ലാ വാഹന നിർമ്മാതാക്കളും വില കൂട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സപ്പോർട്ടിന് ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.